രാജ്യം പ്രതിസന്ധികളെ നേരിടുന്നത് ഒറ്റക്കെട്ടായി ഇന്ത്യയുടെ നിശ്ചയദാർഢ്യം വലിയ ശക്തി കൗമുദി ലെൻസിലേക്ക് സ്വാഗതം രാജ്യം വിവിധതരം പ്രതിസന്ധികളെ നേരിടുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രളയം കോവിഡ് ചുഴലിക്കാറ്റ് വെട്ടുകിളി ശല്യം എന്നിങ്ങനെ രാജ്യം നേരിടുന്നത് വിവിധ പ്രതിസന്ധികളാണ് ഇച്ഛാശക്തി കൊണ്ട് പ്രതിസന്ധികളെ മറികടക്കാം ഒറ്റക്കെട്ടായാണ് രാജ്യം പ്രതിസന്ധികളെ നേരിടുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി പ്രതിസന്ധികൾ രാജ്യത്തെ ശക്തിപ്പെടുത്തിയിട്ടേയുള്ളൂ രാജ്യപുരോഗതിയിൽ വ്യവസായികളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു രാജ്യം വിവിധതരം പ്രതിസന്ധികളെ നേരിടുന്നുണ്ട് വെല്ലുവിളികളെ നേരിടുന്നവരാകും വരും കാലങ്ങളെ നിർണ്ണയിക്കുക കോവിഡിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ ഒട്ടും പിന്നിലല്ല ഇന്ത്യയുടെ നിശ്ചയദാർഢ്യം വലിയ ശക്തിയാണ് രാജ്യത്തിന് സ്വയം പര്യാപ്തത നേടാനുള്ള വലിയ അവസരമാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കശുവണ്ടി ഫാക്ടറി ഉടമ ജീവൻ ഒടുക്കി കൊല്ലം നല്ലിയയിൽ കശുവണ്ടി ഫാക്ടറി ഉടമ ജീവൻ ഒടുക്കി നിർമ്മല മാതാ കാഷ്യു ഫാക്ടറി ഉടമ സൈമൺ മത്തായിയാണ് ആത്മഹത്യ ചെയ്തത് വ്യവസായം നഷ്ടത്തിലായതോടെ ഫാക്ടറി പൂട്ടിയിരുന്നു ജപ്തി ഭീഷണി ഉള്ളതിനാൽ സൈമൺ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു വർഷങ്ങളായി കശുവണ്ടി ഫാക്ടറി നടത്തി വരികയായിരുന്നു സൈമൺ ഇന്നലെ വൈകിട്ട് ഫാക്ടറിയുടെ പാക്കിംഗ് സെന്ററിലാണ് ഇദ്ദേഹത്തെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ഇദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല 2015 ഇദ്ദേഹത്തിന്റെ ഫാക്ടറി സാമ്പത്തിക നഷ്ടം മൂലം പൂട്ടിയിരുന്നു അതിനുശേഷം വലിയ സാമ്പത്തിക ബാധ്യത സൈമൺ ഉണ്ടായിരുന്നു 4 കോടി രൂപയുടെ കടമുണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അധികൃതരെ ശാസിച്ച് ആരോഗ്യമന്ത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കോവിഡ് വാർഡിൽ രണ്ടുപേർ തൂങ്ങി മരിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പിന് അതൃപ്തി വൈദികന്റെ മരണത്തിൽ സർപ്പപരിശോധന വൈകിയതും കോവിഡ് ലക്ഷണമുള്ള പ്രവാസിയെ വീട്ടിലേക്ക് അയച്ചതിലും ആരോഗ്യമന്ത്രി അതൃപ്തി അറിയിച്ചു സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകാൻ ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്നലെ 6 മണിക്കൂറിന്റെ ഇടവേളയിലാണ് രണ്ട് യുവാക്കൾ ആത്മഹത്യ ചെയ്തത് സംഭവത്തിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുമുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു അതേസമയം സംസ്ഥാനത്ത് കോവിഡ് രോഗികൾ ഏറ്റവും കൂടുതലുള്ള പാലക്കാട് ജില്ലയിൽ ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് വൻ വീഴ്ച രോഗം സ്ഥിരീകരിച്ച ആരോഗ്യ പ്രവർത്തകരുടെ സമ്പർക്കത്തിലുണ്ടായിരുന്നവരെ വീണ്ടും ജോലിക്ക് നിയോഗിച്ചത് രോഗം പകരാൻ കാരണമായി എന്നാണ് ആരോപണം കഴിഞ്ഞ മാസം ചെന്നൈയിൽ മരിച്ചയാളുടെ മൃതദേഹം കോവിഡ് പരിശോധന കൂടാതെ സംസ്കരിച്ചതിന് പിന്നാലെ ഭാര്യയ്ക്ക് രോഗം സ്ഥിരീകരിച്ചത് മറ്റൊരു വീഴ്ചയായി ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട നിരീക്ഷണത്തിലുണ്ടായിരുന്ന തമിഴ്നാടുകാരനെക്കുറിച്ച് വിവരമില്ല ജില്ലാ ആശുപത്രിയിൽ മാത്രം 14 പേർക്ക് രോഗം ബാധിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യ വിഭാഗത്തിന്റെ അനാരോഗ്യ നിലപാട് കോളേജിനെതിരെ അന്വേഷണ സമിതി കോപ്പിയടിച്ചെന്ന ആരോപണത്തിൽ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ചേർപ്പുങ്കൽ BVM കോളേജിനെതിരെ MG സർവകലാശാല അന്വേഷണ സമിതി ഹാൾ ടിക്കറ്റിന് പിന്നിൽ ഉത്തരം എഴുതിയത് കണ്ടെത്തിയ ശേഷവും അഞ്ജുവിനെ 1 മണിക്കൂറോളം ക്ലാസ്സിലിരുത്തിയത് ഗുരുതര വീഴ്ചയാണെന്ന് അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ പരീക്ഷയ്ക്കിടെ ഇത്തരം ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ വിദ്യാർത്ഥിയെ പിന്നെ ക്ലാസ്സിലിരുത്താൻ പാടില്ലെന്നാണ് സർവകലാശാല ചട്ടമെന്നും BVM കോളേജ് ഇത് ലംഘിച്ചുവെന്നും അഞ്ജുവിനെ ക്ലാസ്സിലിരുത്തി മാനസികമായി തളർത്തിയെന്നും അന്വേഷണ സമിതിയുടെ വിലയിരുത്തൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി സംഭവം അന്വേഷിക്കുന്ന സിൻഡിക്കേറ്റ് ഉപസമിതി ഇന്ന് വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് നൽകും അതേസമയം അഞ്ജുവിന്റെ കയ്യക്ഷരം പരിശോധിക്കാനുള്ള നടപടി പോലീസ് ആരംഭിച്ചു പരീക്ഷാ ദിവസം ഹാൾ ടിക്കറ്റിന്റെ പുറകുവശത്ത് എഴുതിയിരുന്ന പാഠഭാഗങ്ങൾ അഞ്ജുവിന്റേതാണോ എന്ന് പരിശോധിക്കുകയാണ് പോലീസ് ഇതിനായി അഞ്ജുവിന്റെ പഴയ നോട്ട്ബുക്കിൽ കാഞ്ഞിരപ്പള്ളിയിലെ വീട്ടിൽ നിന്നും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് നോട്ട്ബുക്കും ഹാൾ ടിക്കറ്റും തിരുവനന്തപുരത്തെ പോലീസ് ഫോറൻസിക് ലാബിലേക്ക് അയക്കും വന്ദേഭാരത് 3ാം ഘട്ടം വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെയെത്തിക്കാനുള്ള വന്ദേഭാരത് ദൌത്യത്തിന്റെ 3ാം ഘട്ടത്തിന് ഇന്ന് തുടക്കം 43 രാജ്യങ്ങളിലേക്കായി 386 സർവീസുകളാണ് 3ാം ഘട്ടത്തിലുള്ളത് 76 സർവീസുകളാണ് കേരളത്തിലേക്കുള്ളത് ജൂലൈ 1 3ാം ഘട്ടം പൂർത്തിയാകുമ്പോൾ തിരികെ കൊണ്ടുവരാനാകുന്നത് ആകെ രജിസ്റ്റർ ചെയ്തവരിൽ 45% പേര് മാത്രം ചാർട്ടേഡ് ഫ്ളൈറ്റുകളിലെ നിരക്ക് വർധനയും കൂടുതൽ സ്വകാര്യ വിമാനങ്ങളെ ദൌത്യത്തിന്റെ ഭാഗമാക്കാത്തതും പ്രവാസികളുടെ മടക്കത്തിന് പ്രതിസന്ധിയാകുന്നുണ്ട് വന്ദേഭാരത് മിഷന്റെ ഭാഗമായി ഇതുവരെ 70,000 ഇന്ത്യക്കാരെ തിരികെയെത്തിച്ചതായി കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു ആഭ്യന്തര വിമാന സർവീസ് തുടങ്ങി ഇതുവരെ 8 ലക്ഷം പേർ യാത്ര ചെയ്തതായും മന്ത്രി വ്യക്തമാക്കി കൗമുദി ലൈൻ സമാപിക്കുന്നു 1 മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി സേതുലക്ഷ്മി ചേരും നമസ്കാരം